ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇപ്പം ഡയാലിസിസ് അല്ലാത്ത വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ പറയുമ്പോ ഞാൻ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്രിയാറ്റിൻ ഒന്നും കുറയുന്നില്ല, എന്റെ കാലിന് നീര് വെക്കുന്നുണ്ട്, എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പാടില്ല പാടില്ല എന്ന് പറയുന്ന അരിയ ആഹാരം ഇതിനകത്ത് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഈ ഈ വക സാധനങ്ങൾ പറ്റത്തേയില്ല. പൊട്ടാഷ്യം ലെവൽ കൂടുതലുണ്ട് ആകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അമിതമായിട്ടുള്ള പഴവർഗ്ഗങ്ങളോ ഇലക്കറികളോ പാടില്ല. ഹലോ എവരിവാൻ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിൻ ഹോസ്പിറ്റൽ, പാലാ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയാറ്റിൻ കൂടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ക്രിയാറ്റിൻ ലെവല് ഒരു പല ലാബ് റിപ്പോർട്ടുകളിലും റേഞ്ചുകൾ വേറെയാണ്, എന്നാലും 0.6 അല്ലെങ്കിൽ 0.7 to 1.2 1.4 അല്ലെങ്കിൽ 1.5 ഇങ്ങനെയാണ് മാക്സിമം റേഞ്ച് ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പൊതുവേ ഒരു 1.3 റേഞ്ചിലാണ്, 0.7 to 1.3 റേഞ്ചിലാണ് നമ്മളൊരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ചില ആളുകൾ ക്രിയാറ്റിൻ്റെ പേടിയുള്ളവർ എന്ത് ചെയ്യും, ഒരു ലാബിൽ ചെക്ക് ചെയ്തിട്ട് അത് 1.3 കാണിച്ചെന്ന് വെച്ചോ, പക്ഷെ അതിൻ്റെ നോർമൽ റേഞ്ച് 1.4 ആയിരിക്കും. ചില ലാബിൽ അത് 1.2 റേഞ്ച് ആണെങ്കിൽ അത് 1.1 കാണിക്കും. അതായത് നമ്മൾ ഒരു ലാബിൽ പോയിട്ട് മാക്സിമം റേഞ്ച് 1.2 റേഞ്ചാണ് മാക്സിമം എങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1.1 കാണിച്ചെങ്കിൽ അതിൻ്റെ രീതിയിൽ വേറൊരു ലാബിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ആ സെയിം ദിവസം സെയിം ഒരു അരമണിക്കൂറിനുള്ളിൽ 1.2 to 1.3 കാണിക്കും. അപ്പോൾ 1.2 പ്രകാരം 1.3 എന്ന് പറയുന്നത് നോർമൽ റേഞ്ചിൻ്റെ മുകളിലാണ്. പക്ഷേ ശരിക്കും 1.4 റേഞ്ച് വെച്ച് നോക്കും, 1.3 നോർമലാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ രീതിയിലുള്ള നോർമലിൽ വരുന്ന ഒന്ന് ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നതിനെ കുറിച്ചല്ല. ക്രിയാറ്റിൻ ലെവല് നമുക്ക് 1.9, 2.5, 3.5, 4 എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു 6.5 ക്രിയാറ്റിൻ ഉള്ള ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്കിത് ഇപ്പം ഡയാലിസിസ് അല്ലാത്ത വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ പറയുമ്പോൾ ഞാൻ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്രിയാറ്റിൻ ഒന്നും കുറയുന്നില്ല, എൻ്റെ കാലിന് നീര് വെക്കുന്നുണ്ട്, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കിത് ഓരോ ദിവസം പോകുന്നതനുസരിച്ച് ഇപ്പം കൂടിക്കൂടി ഇപ്പോൾ 6 വന്നിരിക്കുകയാണ്. അവൻ ഡോക്ടറുടെ ഡയറ്റ് എന്തെങ്കിലും പറയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ നിങ്ങൾ ഡയാലിസിസ് ചെയ്യാനുള്ളത് ചെയ്യണം, പക്ഷെ ഞാൻ ഡയറ്റ് പറയാം. അപ്പോൾ ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കറക്റ്റാണോ അല്ലയോ എന്ന് നിങ്ങൾ 2 കഴിഞ്ഞ് ചെക്ക് ചെയ്യണം. അപ്പോൾ 2 കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് മെയിനായിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പം, കാരണം ഇപ്പോൾ ഇനി ആർക്കെങ്കിലും ക്രിയാറ്റിൻ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ആരും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാനിത് വീഡിയോയിൽ തന്നെ പറയുകയാണ്, ആർക്കെങ്കിലും ക്രിയാറ്റിൻ ലെവൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ സോഡിയം ബൈകാർബണേറ്റ് മെഡിസിൻസ് എടുക്കുന്നതാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇനി മെഡിസിൻസ് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ക്രിയാറ്റിൻ ലെവൽ കൂടുകയും അതേപോലെ വയറ് ഫ്ലൂയിഡ് നിറയുകയും കാലിന് നീര് നിറയുകയും മുഖത്ത് പഫിനെസ് വരികയും സ്കിന്നിൻ്റെ കളർ മാറുകയും അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുകയും ബി പി വല്ലാതെ കൂടുകയും 3-4 തരം ബി പിക്കുള്ള മരുന്ന് കഴിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ക്രിയാറ്റിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ചെയ്യുന്ന മരുന്നുകളുടെ കൂടെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പാടില്ല പാടില്ല എന്ന് പറയുന്ന അരി ആഹാരം ഇതിനകത്ത് കഴിക്കാം. സത്യം പറഞ്ഞാൽ കഴിക്കേണ്ടത് മാറ്റി വെക്കേണ്ട, നിർബന്ധമായിട്ട് മാറ്റി വെക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് നോൺ വെജ്, ഇറച്ചി മീൻ മുട്ട പറ്റത്തില്ല. പാല് തൈര് പറ്റത്തില്ല. അതേപോലെ തന്നെ വെണ്ണ നെയ്യ് വലിയ കുഴപ്പമില്ല. പിന്നെയുള്ളത് പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ, ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന്, പരിപ്പ്, ഗ്രീൻ പീസ്, ഈ ഈ വക സാധനങ്ങൾ പറ്റത്തേയില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നട്സ്, കാഷ്യൂ, പിസ്താഷ്യൂ, അതേപോലത്തെ ബദാം, വാൾനട്ട്, നിലകടല, ഈ ഐറ്റംസ് പറ്റത്തില്ല. ഇത്രയും സാധനം സ്ട്രിക്റ്റ് ആയിട്ട് പറ്റത്തില്ല. കാരണം എന്താ, സോറി, അതിൻ്റെ കൂടെ ടീ, കോഫി, ചായ, കാപ്പി, ഇത്രയും കാര്യങ്ങളാണ് പാടില്ലാത്തത്. ഇതിനകത്ത് എല്ലാം നമ്മൾ കിഡ്നി ഡാമേജ് ചെയ്യുന്ന കണ്ടൻസ് ആണുള്ളത്.
വലിയ കുഴപ്പമില്ലാത്തത് ചോറ് വലിയ കുഴപ്പമില്ല, കഞ്ഞി കുടിക്കാൻ വലിയ കുഴപ്പമില്ല, അരിയുടെ ആണെങ്കിൽ പുട്ട് ഇടിയപ്പം അട ഇതൊക്കെ കഴിക്കാൻ വലിയ കുഴപ്പങ്ങളില്ല. ഗോതമ്പ് സ്കിൻ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ വയറ്റിലെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് ഉൾപ്പെടുത്തി കഴിക്കാം. മില്ലറ്റ്സ് കഴിക്കാം, റാഗി തിന ചാമ ജോവർ ബാജ്ര എന്നൊക്കെ പറയുന്ന മില്ലറ്റ്സിൻ്റെ ഗ്രൂപ്പിലുള്ളത് കഴിക്കാം. പച്ചക്കറികളെല്ലാം കഴിക്കാം, അവിയൽ തോരനം മെഴുകുപൊടി സാധനങ്ങളെല്ലാം കഴിക്കാം. അപ്പം ഇലക്കറികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് സോഡിയവും പൊട്ടാഷ്യവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പൊട്ടാഷ്യം ലെവൽ കൂടുതലുണ്ട് ആകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അമിതമായിട്ടുള്ള പഴവർഗ്ഗങ്ങളോ ഇലക്കറികളോ പാടില്ല. കാരണം അത് റിസ്ട്രിക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യം ലെവൽ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഇലക്കറികളും പഴവർഗ്ഗങ്ങളും അവിടെ ഇരിക്കട്ടെ. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം ഉൾപ്പെടുന്ന നല്ലതാണ്. ഫാറ്റും വലിയ കുഴപ്പങ്ങളില്ല, എണ്ണയിൽ വറുത്ത് കോരിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചെറിയ അളവിലുള്ള കൊഴുപ്പുകളൊക്കെ ഓക്കെയാണ്. മുട്ടയുടെ വെള്ള ഒട്ടും പറ്റത്തില്ല, മഞ്ഞക്കരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് ക്രിയാറ്റിൻ്റെ കണ്ടീഷനിൽ. എല്ലാ കണ്ടീഷനിലുള്ള ക്രിയാറ്റിനുള്ള ആളുകളിൽ, പക്ഷെ ആരും മഞ്ഞക്കരുവായിട്ട് കഴിക്കത്തില്ല, അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, ഇറച്ചി മീൻ മുട്ടയൊക്കെ മാറ്റിവെക്കുക. ഇത് ഇത്രയും മാറ്റി വെച്ച് നോർമൽ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ടീ കോഫിയും കൂടെ മാറ്റണം. രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ 1.5 എന്ന് പറയുന്ന ക്രിയാറ്റിൻ ലെവൽ ആണെങ്കിൽ 100% അത് കുറയും. ഇനി കുറയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് നമ്മൾ എത്ര കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടും കാര്യം വരത്തില്ല. കാരണം ഇതിനകത്ത് ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ബോഡിയിൽ കയറുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 3, 4, 5 ഗുളിക ബി പി കുറയ്ക്കാനായിട്ട് എടുക്കും. ശരിയാണ്, അതിനാവശ്യമാണ്. നമ്മൾ സഡനായിട്ട് ബി പി കൂടിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രോക്ക് ആയി പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് കിഡ്നിയിലാണ്, ക്രിയാറ്റിൻ വേരിയേഷനിലാണ്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഡയറ്റിലെ ചേഞ്ചസ് വരുത്തണം. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺസൾട്ട് ചെയ്ത് ക്യൂ നിന്ന് കണ്ട് ബോധ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന മരുന്നുകൾ അതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ഡയാലിസിസ് അടങ്ങുക അതേപോലെ ചെയ്യുക, എന്നിട്ട് ക്രിയാറ്റിൻ ലെവൽ കുറയുന്നതനുസരിച്ച് നമുക്ക് ആ മെഡിസിനിൽ നമുക്ക് കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇനി ഇപ്പോൾ ഈ പറയുന്ന ഡയറ്റ് നമ്മൾ കുറച്ച് നാളത്തേക്ക് പ്രോട്ടീൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞ് യാതൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ 15 ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ച് നോക്കിയിട്ട് നല്ല മാറ്റമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതൊന്ന് നോർമൽ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോന്ന് ചെറിയ ചെറിയ അളവിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നത് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താ, ക്രിയാറ്റിന് ക്ലിയർ ആക്കാനുള്ള മരുന്നുകളില്ല. നമ്മളതിനെ മാനേജ് ചെയ്യുക എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. ഇനിയിപ്പം ഒരു പക്ഷേ നമ്മൾ ഡയറ്റിലൊക്കെ ചേഞ്ചസ് വരുത്തി പ്രോപ്പറായിട്ടുള്ള കിഡ്നി സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ് സപ്ലിമെൻസൊക്കെ സപ്ലൈ ചെയ്താൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരും. ഒമേഗ-3 ഫാറ്റി ആസിഡ് ഏറ്റവും എഫക്റ്റീവായിട്ട് ക്രിയാറ്റിനെ കുറയ്ക്കാനായിട്ട് കിഡ്നി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോഷകമാണ് ഒമേഗ-3. വൈറ്റമിൻ ഡി നല്ലൊരു പോഷകമാണ്, വൈറ്റമിൻ ഇ നല്ലൊരു പോഷകമാണ്. ഇതെല്ലാം കോമ്പിനേഷനിലാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിൻ്റെ ഇപ്പോൾ നമ്മളിവിടെ വരുന്ന കണ്ടി ആളുകളിൽ 3-4 ടൈപ്പിൻ്റെ സപ്ലിമെൻറ്റ് കോമ്പിനേഷനും ഈ പറയുന്ന ക്രിയാറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് അതിന് വരുന്നത്. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രോട്ടീൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മാറ്റമുണ്ടെന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇത് ആർക്കും, ഏത് ക്രിയാറ്റിൻ കൂടുന്നവർക്കും IgE ലെവൽ കൂടുന്നവർക്കും യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുന്നവർക്കും സ്കിൻ ഇൻഫെക്ഷൻസ് കൂടുന്നവർക്കും IBS രീതിയിലുള്ള സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർക്കും ഇതെല്ലാം പ്രോട്ടീനാണ് പ്രശ്നം. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ മരുന്നോ കുറേ ചികിത്സ എടുക്കേണ്ട ആവശ്യം വരത്തില്ല. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് പോയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റം വരാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.